نازنین ناز نکن درد و کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ നമ്മുടെ പ്രിയപ്പെട്ട ചക്രമക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും? എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇൻ്റഗ്രേഷൻ മൂന്നാമത്തെ ദിവസം, ഇൻ്റഗ്രേഷൻ അങ്ങോട്ട് കഴിഞ്ഞു. നാളെ അറബി പരീക്ഷയാണ്. അറബി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോവുക, അത് നന്നായിട്ട് വായിക്കുക, പഠിക്കുക, നല്ല ഫുള്ള് മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യുക. ഓക്കെ, റെഡി? അപ്പോൾ നമ്മൾ നേരെ പോവാണ്. വർഷീറ്റ് ടെന്ന്, കഥ പറയുന്ന കൂട്ടുകാർ, ചിത്രം നോക്കി കഥ എഴുതൂ. അല്ലേ, ഇത് ചിലപ്പോൾ ഒന്ന് കുഴക്കിയോ? ചിത്രം നോക്കി കഥ എഴുതുന്നത് ചെറുതായിട്ടൊന്ന് കുഴക്കിയോ? ഇല്ല, കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്നുകൂടെ ഒക്കെ എളുപ്പമായിരുന്നു. എന്നാലും പ്രശ്നമൊന്നുമില്ല. അല്ലേ, അമ്മ കോഴി മുറ്റത്തിറങ്ങി, കൂടെ കുഞ്ഞുങ്ങളും. അല്ലേ, അപ്പം മുകളിൽ പരുന്തുണ്ട്, പരുന്ത് റാഞ്ചാൻ വരുന്നതാണോ? അല്ലേ, അതേപോലെ തന്നെ അവിടെ ഒരു പിന്നെ കുരങ്ങനുണ്ട്, മഴത്തിൽ മരമുണ്ട്, മരത്തിൽ നിറയെ മാമ്പഴങ്ങളുണ്ട്. അല്ലേ, അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഈ കഥ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായ ആശയം എന്താണോ ആ കുട്ടികളുടെ ആ ഒരു വ്യത്യസ്തമായ ആശയത്തിലാണ് ഈ കഥ ഉണ്ടാവുക. അല്ലേ, ഞാൻ നൽകിയ തലക്കെട്ട്, ഈ കഥയ്ക്ക്, നിങ്ങൾ എഴുതിയ ഈ മനോഹരമായിട്ടുള്ള കഥയ്ക്ക് നല്ലൊരു തലക്കെട്ട് കൊടുക്കുക. ചിത്രം നോക്കി അങ്ങോട്ട് എഴുതിയാൽ മതി. ഇല്ലടാ, ഇല്ലേ. ആ, ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലാത്തൊരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഹൂ ഈസ് ഹൈഡിങ്? അല്ലേ, ഗിവ് യെല്ലോ കളർ ടു ദ ബോക്സസ് വേർ യു ഗെറ്റ് 5 ആസ് ദ നമ്പർ. 5 കിട്ടുന്ന ആ ഒരു സംഭവത്തിനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? യെല്ലോ കളർ കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അല്ലേ, അപ്പം നമ്മളിവിടെ എല്ലാം നമ്മൾ ചെയ്തു നോക്കണം. 4+4 8 ആണ്. 8+8 8+8-3 5 ആണ്. 6-1 5 ആണ്. 10-5 5 ആണ്. 10+5 15 ആണ്. 4-1 3 ആണ്. 9+1 10 ആണ്. അപ്പോൾ ഇവിടെ 5 വരുന്നതിന് നമ്മൾ കളർ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ബട്ടർഫ്ലൈ ആയിരിക്കും. എന്ത് കളറാണ് കൊടുക്കേണ്ടത്? യെല്ലോ കളറാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഇത് നമ്മൾ ഫുള്ള് കൊടുത്താൽ നമുക്ക് ഇതിന് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോവാണടാ മക്കളെ. ഫൈൻഡ് ഔട്ട് ദ ഫ്രണ്ട്സ് ഓഫ് 5 and write. അപ്പോൾ ഫൈവിൻ്റെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാനാ. അപ്പോൾ ഫൈവിനൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 3+2 5 ആണ്. 10-5 5 ആണ്. 4+1 5 ആണ്. 5+0 5 ആണ്. 8-3 5 ആണ്. ഇല്ലേ, 8-8 കുറയ്ക്കണം, 3 5 ആണ്. 5-ൻ്റെ കൂട്ടുകാരെയൊക്കെയാണ്. അല്ലേ, അങ്ങനെ നമുക്ക് എഴുതിക്കൂടെ എഴുതാം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. പൂക്കളാണ്, നിറം നൽകാം, തരംതിരിക്കാം. ഇവിടെ കോളാമ്പി, തുമ്പ, ജമന്തി, മുല്ല, കണിക്കൊന്ന, തെച്ചി, ചെമ്പരത്തി, ആമ്പല്, പനിനീര്. അല്ലേ, ഇത് പൂക്കൾക്ക് കളർ കൊടുക്കുക. ആ കളർ കൊടുത്ത പൂക്കൾ എന്ത് ചെയ്യുക? ചുവപ്പ്, മഞ്ഞ, വെള്ള എന്നുള്ള രീതിയിൽ തരംതിരിച്ച് താഴോട്ട് എഴുതി കൊടുക്കുക. മക്കളെ, ഇത് പൂക്കളുടെ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലേ, ആ ഒരു ഭാഗത്തുനിന്ന് ഇമ്പോർട്ടൻറ്റിലൊക്കെ പറഞ്ഞ ഭാഗമാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. അല്ലേ, ഓക്കെ, റെഡി? അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴോട്ടേക്ക് പോകുമ്പോൾ ആക്ടിവിറ്റി 13 ആണ്. ഹൗ മെനി ആർ ലെഫ്റ്റ് ഇൻ ദ ബോക്സ് ആണ്. അല്ലേ, ആ, അപ്പോൾ നോക്കാം നമുക്ക്. 10-6 4, 7-4 3, 5-2 3, 9-3 6. അല്ലേ, കൊട്ടയിൽ ബാക്കിയുള്ളവരാണ്. അല്ലേ, അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇതൊക്കെ ഇവിടെ എണ്ണി നോക്കുക. ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ 4 പൂക്കളെ എന്ത് ചെയ്യുക? എണ്ണി നോക്കുക. ഇവിടെ കണ്ടില്ലേ, ഇതാ 4 പൂക്കൾ. ഈ 4 പൂക്കൾ എണ്ണി നോക്കി എഴുതുക. ഇവിടെ 2 ആണുള്ളത്, 2 എണ്ണി എഴുതി. ഇവിടെ 3 ആണുള്ളത്, 3 എണ്ണി അവിടെ എഴുതി. അല്ലേ, ഇവിടെ ഉള്ള ഈ ഒരു ഫസ്റ്റിലുള്ളത് മാത്രമേ തന്നിട്ടുള്ളൂ, കൊട്ടയിലുള്ളത് മാത്രമേ തന്നിട്ടുള്ളൂ. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക? നമ്മൾ 10-6 കൊണ്ട് കുറച്ചു, 7-4 കൊണ്ട് കുറച്ചു, 5-2 കൊണ്ട് കുറച്ചു, 9-3 കൊണ്ട് കുറച്ചു. ഏറ്റവും അവസാനത്തെ ചോദ്യം, ഈ കൊല്ലത്തെ ക്രിസ്മസ് പരീക്ഷൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ഏറ്റവും അവസാനത്തെ ചോദ്യം. ദർ ആർ 8 ഫ്ലവേഴ്സ് ഇൻ എ ബാസ്കറ്റ്. മധുരിമ ടുക്ക് 4 ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദം ഇൻ എ ബോക്സ്. ഹൗ മെനി ഫ്ലവേഴ്സ് വിൽ ബി ലെഫ്റ്റ് ഇൻ ദ ബാസ്കറ്റ്? അപ്പോൾ 8-4 4 ആണ് വരുന്നത്. നല്ലൊരു ചോദ്യ പേപ്പർ ആയിരുന്നു. അല്ലേ, അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലേ? ഇഷ്ടമായിട്ടില്ലേ? എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ല മാർക്കുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്ത പരീക്ഷയിലും ഫുൾ മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യണം. അടുത്ത പരീക്ഷ അറബിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫുള്ളാവാത്ത ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പോയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. അതിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ മക്കളെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.